ബാർകോഴ കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് വീണ്ടും കോടതിയിൽ. തിരുവനന്തപുരം കോടതിയിലാണ് വിജിലൻസ് മൂന്നാം തവണയും റിപ്പോർട്ട് നൽകിയത്. തെളിവ് കണ്ടെത്താനായില്ല എന്ന് ആവർത്തിച്ചാണ് റിപ്പോർട്ട്. വിശദാംശങ്ങൾ പ്രശാന്ത് ആർ നായർ നൽകും. പ്രശാന്ത്, ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഇക്കാര്യത്തിൽ ബാർകോഴ കേസിൽ തെളിവുകൾ ഇനിയില്ല, പൂർണ്ണമായും ഈ കേസ് തീർക്കുന്ന തലത്തിലേക്കാണോ ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും വേണം, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തെ ആകെ പിടിച്ചുലച്ച ഒരു കേസാണ് ഇപ്പോൾ എവിടെയും എത്താതെ, തെളിവുകളില്ലാതെ അവസാനിക്കാൻ പോകുന്നത്. ഈ കേസിൽ കെ എം മാണിക്കെതിരായിട്ട് ശാസ്ത്രീയമായോ സാഹചര്യ തെളിവുകളോ ഇല്ല എന്നുള്ള കണ്ടെത്തലാണ് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ ഉള്ളത്. നേരത്തെ ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മാസം മുമ്പ് വിജിലൻസ് കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് മുദ്രവെച്ച കവറിലായിരുന്നു കൊടുത്തിരുന്നത്. തുടർന്ന് ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചപ്പോൾ ഈ മുദ്രവെച്ച് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിനെ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ മാസം വീണ്ടും കോടതി കേസ് പരിഗണിക്കാൻ ഇരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ റിപ്പോർട്ടിലും ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ എം മാണി ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല, അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുമില്ല എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ആദ്യം ഒരു റിപ്പോർട്ട് മാണിക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞ് സമർപ്പിച്ചിരുന്നു. അതിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായ സമയത്തായിരുന്നു വീണ്ടും വിജിലൻസ് കേസെടുത്ത് വീണ്ടും വിജിലൻസ് അന്വേഷണം തുടർന്നത്. അതിനുശേഷം വീണ്ടും ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിലും മാണിക്കെതിരെ തെളിവില്ലായിരുന്നു. അതിനുശേഷം വേഗത്തിൽ റിപ്പോർട്ട് നൽകേണ്ടി വന്നതുകൊണ്ട് തനിക്ക് വേണ്ടത്ര ശാസ്ത്രീയ തെളിവുകൾ സമാഹരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആർ സുകേശൻ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി. അതിനെ തുടർന്ന് വീണ്ടും ആ കേസ് അന്വേഷിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സുകേശൻ വിരമിച്ചു. പിന്നീട് എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജു ആണ് കേസ് അന്വേഷിച്ചത്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള നീക്കങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ചർച്ച രാഷ്ട്രീയ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്തായാലും ഇത്തരത്തിൽ മാണിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഇനി വരും ദിവസം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ, ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം വിജിലൻസ് അവിടെ അറിയിക്കുകയും ചെയ്യും. വീണ പ്രശാന്ത്, അതേസമയം ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഹൈക്കോടതിയിലുള്ള കേസിനെ ബാധിക്കുക? വീണ, ഇത് സംബന്ധിച്ച് കഴിഞ്ഞ തവണയും ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എം മാണി കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ തവണ വിജിലൻസ് ഇടക്കാല റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു, വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുദ്രവെച്ച കവറിലായിരുന്നു ഇത് സമർപ്പിച്ചിരുന്നത്. ആ കേസ് ഇതിനിടയിലായിരുന്നു, അതേ ദിവസം തന്നെയായിരുന്നു അന്ന് ഹൈക്കോടതിയിലും കേസ് വന്നത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ഈ കേസ് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന കാര്യം അന്ന് വിജിലൻസ് അറിയിച്ചിരുന്നില്ല. അതിനുശേഷമായിരുന്നു ഇക്കാര്യം വിജിലൻസ് അറിയിച്ചിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോടതിയിൽ വന്ന ഒരു മുദ്രവെച്ച കവറിൽ വന്ന ഒരു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുപോയതിൽ അന്ന് തന്നെ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊരു അന്തിമ റിപ്പോർട്ടായിട്ട് മാറുകയും ആ റിപ്പോർട്ടിൽ ഏകദേശം കഴിഞ്ഞ തവണത്തെ അതേ കണ്ടെത്തലുകൾ തന്നെ വരികയും ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വീണ പറഞ്ഞതുപോലെ തന്നെ കോടതി, ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അവിടെ സമർപ്പിച്ചിരിക്കുന്ന, വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തന്നെയായിരിക്കും ഹൈക്കോടതിയിലും വിജിലൻസ് അറിയിക്കാൻ പോകുന്നത്.